നമസ്കാരം. പുതിയ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാനുള്ള എല്ലാ ടെൻഡറുകളും റദ്ദാക്കിയിരിക്കുകയാണ് KSRTC. കേന്ദ്രത്തിൽ നിന്നും സൗജന്യമായി 950 ഈ ബസ്സുകൾ നേടിയെടുക്കാനുള്ള നടപടികളും മരവിപ്പിച്ചു. ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിലുള്ള വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ എതിർപ്പിനെ തുടർന്നാണ് ഈ നടപടി. ഗണേഷ് കുമാർ കട്ടക്കലിപ്പിലാണ്. തള്ളെ കലിപ്പ് തീരണിലല്ല എന്നതാണ് ലൈൻ. ഇപ്പോൾ ഈ ദേഷ്യം കൊണ്ട് ഉറഞ്ഞുതുള്ളാൻ കാരണം CPM തന്നെയാണ്. ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യം പറഞ്ഞതോടെ ഗണേഷിനോടുള്ള എല്ലാ വൈരാഗ്യവും പുറത്തെടുത്ത് ആഞ്ഞടിക്കുകയാണ് CPM. ഒരു വിഷയത്തെ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഇതുവരെ CPM. അപ്പോഴാണ് ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യം ഗണേശൻ പറയുന്നത്. അതോടെ ആഞ്ഞടിച്ചു ഒറ്റക്കെട്ടായി. എന്തായാലും തിരുവനന്തപുരം നഗരസഭയുടെ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം 13 ബസ്സുകൾ, കൊച്ചി സ്മാർട്ട് സിറ്റി പ്രകാരം 20 ബസ്സുകൾ, കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 50 ഡീസൽ സൂപ്പർ ഫാസ്റ്റുകൾ എന്നിവ വാങ്ങുന്നതിനുള്ള ടെൻഡറുകളാണ് ഇപ്പോൾ റദ്ദാക്കിയത്. കേരളത്തിലെ നഗരങ്ങളിൽ സർവീസ് നടത്താൻ പ്രധാനമന്ത്രി ഇ ബസ് സേവാ പദ്ധതി പ്രകാരം കേന്ദ്രം അനുവദിച്ച 950 ഇ ബസ്സുകൾ സ്വീകരിക്കാൻ സമ്മതമറിയിച്ച് ഗതാഗത വകുപ്പ് ഒക്ടോബർ 4 കത്തയച്ചിരുന്നു. ധനവകുപ്പ് തുടർ നടപടികൾ സ്വീകരിച്ചാൽ ബസ്സുകൾ ലഭിക്കും. അതിനിടയിലാണ് പുതിയ ഗതാഗത മന്ത്രിയുടെ ഈ പുത്തൻ തീരുമാനം. ഈ തീരുമാനം വ്യക്തമാകുന്നതുവരെ ഈ നടപടികൾ KSRTC മാനേജ്മെന്റ് നിർത്തിവച്ചിരിക്കുകയാണ്. ഇപ്പോൾ പദ്ധതി പ്രകാരം ബസ്സുകൾ നേടുന്നതിന് ധനവകുപ്പ് പേയ്മെന്റ് സെക്യൂരിറ്റി മെക്കാനിസം ഉണ്ടാക്കണം. ഇതിന് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് 83 കോടിയുടെ കോർപ്പസ് ഫണ്ട് ഉണ്ടാക്കണം. അതിൽ 48 കോടി സംസ്ഥാന വിഹിതമാണ്. ബസ്സുകൾ നൽകുന്ന കമ്പനിക്ക് വാടക വിഹിതം കൃത്യമായി നൽകുന്നതിനും വൈദ്യുതി മുടങ്ങാതെ ലഭ്യമാക്കുന്നതിനും സർക്കാർ ഗ്യാരണ്ടിയാണ് കോർപ്പസ് ഫണ്ട്. നടപടിക്രമങ്ങൾ പാലിച്ച മറ്റ് സംസ്ഥാനങ്ങൾ 3975 ബസ്സുകൾ വരെ നേടിയിട്ടുണ്ട്. ഡീസൽ മിനി ബസ്സുകൾ വാങ്ങാനായിരുന്നു പുതിയ നീക്കം. 2001 മുതൽ 2003 വരെ ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായിരുന്ന കാലത്താണ് KSRTC വേണ്ടി മിനി ബസ്സുകൾ വാങ്ങിയത്. ഇട റോഡുകളിലൂടെ ഓടുന്ന മിനി ബസ് തുടക്കത്തിൽ കയ്യടി നേടിയെങ്കിലും പിന്നീട് എല്ലാം കട്ടപ്പുറത്താവുകയായിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ ഈ ബസ് സർവീസിന് ഓരോ റൂട്ടിലും 32,000 രൂപ ലാഭമാണെന്നാണ് കണക്ക്. KSRTC സ്വന്തം അക്കൗണ്ടിൽ നിന്നല്ല ഈ ബസ്സുകൾ വാങ്ങിയത്. ഇതേ റൂട്ടിൽ ഡീസൽ ബസ് സർവീസ് നടത്തിയാൽ 25,000 മുതൽ 35,000 രൂപ വരെ നഷ്ടമുണ്ടാകും. 3.5 കോടിയാണ് ഡീസലിന് ചെലവിടുന്നത്. ശരാശരി പ്രതിമാസ വരുമാനം 7 കോടി. അതേസമയം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ പരസ്യ പ്രസ്താവനകൾ അരുതെന്ന് മുൻ മന്ത്രിയും ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവുമായ ആന്റണി രാജുവിനോട് CPM നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗണേഷിന്റെ ഇടപെടലുകളിൽ ആന്റണി രാജുവിനുണ്ടായ വേദനം തിരിച്ചറിയുന്നുണ്ടെന്നും CPM അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് വിവാദങ്ങളിൽ തൽക്കാലം ആന്റണി രാജു പ്രതികരിക്കാതിരിക്കുക. ഇലക്ട്രിക് ബസ്സുകൾ KSRTC ലാഭകരമല്ലെന്ന് പ്രഖ്യാപിച്ചു മുൻമന്ത്രി ആന്റണി രാജുവിനെതിരെ ഒളിയമ്പുകൾ എയ്തും പുതിയ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ തുടക്കമാണ് ഈ വിവാദങ്ങൾക്ക് കാരണം. ആന്റണി രാജുവിന്റെ നിലപാടുകൾ കൂടി കേട്ട ശേഷമാണ് ഇലക്ട്രിക് ബസ്സിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പരസ്യമായി രംഗത്ത് വന്നത്. ഇലക്ട്രിക് ബസ് വിവാദം മുറുകുമ്പോഴും KSRTC പരിഷ്കരണ നടപടികളുമായി മുന്നോട്ട് പോകാനൊറച്ചിരിക്കുകയാണ് ഗണേഷ് കുമാർ. കോർപ്പറേഷനെ ലാഭത്തിലാക്കി ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകുന്നതിനാണ് മുൻഗണനയെന്ന നിലപാടിലാണ് ഗണേശൻ. എന്നാൽ ഇലക്ട്രിക് ബസ് വേണമെന്ന നിലപാടിലാണ് CPM. അത് പാർട്ടി നേരിട്ട് പറയുകയും ചെയ്തിരിക്കുന്നു. അടുത്ത ഇടതു യോഗത്തിൽ ഈ വിഷയം ചർച്ചയാകും. ആന്റണി രാജു തന്നെ വിഷയം ഉയർത്തിയേക്കും. അതിനുശേഷം മുന്നണി പൊതു തീരുമാനമെടുക്കും. ഇവിടെ മന്ത്രി ഗണേശനും അഭിപ്രായം പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടി മനസ്സറിഞ്ഞാണ് CPM ഇലക്ട്രിക്കൽ ബസ് വിഷയത്തിൽ നിലപാടെടുത്തത് എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ 10 രൂപ ബസ്സിൽ ഇടതുമുന്നണി ഉറച്ചു നിൽക്കുമെന്നും സൂചനയുണ്ട്. തിരുവനന്തപുരത്ത് സിറ്റി സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണെന്നും ഇനി വാങ്ങില്ലെന്നുമുള്ള ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ VK പ്രശാന്ത് MLA CPMൽ നിന്ന് ആദ്യ വെടിപൊട്ടിച്ചത്. ഇലക്ട്രിക് ബസ് സർവീസ് സർക്കാരിന്റെ നയതീരുമാനമാണെന്നും KSRTC അതിൽ ബാധ്യതയില്ലെന്നുമായിരുന്നു പ്രശാന്തിന്റെ പ്രതികരണം. ഇടതു യോഗത്തിൽ ഇതുതന്നെയാകും CPMന്റെയും നിലപാട്. ആദ്യം വാങ്ങിയ 50 ഇലക്ട്രിക് ബസ്സുകളാണ് തിരുവനന്തപുരം നഗരത്തിൽ സർവീസിന് ഇറക്കിയത്. അടുത്ത ഘട്ടത്തിൽ വീണ്ടും 500 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുമെന്നും അറിയിച്ചിരുന്നു. അതിനു പുറമെ സംസ്ഥാനത്ത് 950 ഇലക്ട്രിക് ബസ്സുകൾ ലഭിക്കുന്ന പ്രധാനമന്ത്രി ഇ സേവാ ബസ് പദ്ധതിയും മന്ത്രിയുടെ അറിയിപ്പ് കാരണം അനിശ്ചിതത്വത്തിലാകും.
കേരളത്തിലെ 10 നഗരങ്ങളിലേക്കാണ് 950 ഇലക്ട്രിക് ബസ്സുകൾ ലഭിക്കുക. തൃശൂർ നഗരത്തിൽ ഇലക്ട്രിക് ബസ്സുകൾ ഇറക്കുന്നതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരുന്നു. ആന്റണി രാജുവിനെതിരെയുള്ള ഗണേഷ് കുമാറിന്റെ നീക്കങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ CPMൽ അലോസരമുണ്ടാക്കിയിരുന്നു. ഗണേഷ് കുമാറിനെ പരസ്യമായി പിന്തുണയ്ക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് ഗണേഷിനെ സഹായിക്കാൻ രംഗത്തുള്ളത്. CPMനെ പ്രമുഖ നേതാക്കളും ഗണേഷിന് എതിരാണ്. ഗണേഷിന്റെ നീക്കങ്ങൾ ഇടതുമുന്നണിക്ക് ഗുണകരമാകില്ലെന്ന് കരുതുന്ന നേതാക്കളാണ് അധികവും. LDF ഘടകകക്ഷികളിലും CPMലും ഗണേഷിനെതിരെ അതൃപ്തിയുണ്ട്. കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിയുടെ പേര് സോളാർ കേസിൽ ഗണേഷ് കുമാർ മനഃപൂർവ്വം എഴുതി ചേർത്തു എന്ന ആരോപണം ഉയർത്തിയ അലയടികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ പേരും ഗണേഷിന്റെ സംഭാവന തന്നെയായിരുന്നു. ഇതും LDFലും UDFലും ഗണേഷിനെതിരെ കലാപക്കൊടി ഉയർത്തിയിട്ടുണ്ട്. അതിനാൽ ഗണേഷിനെ നൈസായി മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുകയാണ് CPMന്റെ ലക്ഷ്യം. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്നും ഗണേഷ് പുറത്തായത് ഇതേ രീതിയിലാണ്. ഗണേശൻ ആദ്യമായിട്ടാണ് ഇടതുമുന്നണിയിൽ മന്ത്രിയാകുന്നതും. നന്ദി.